അസ്സലാമു അലൈക്കും. തത്വമൈനസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. അതിൻ്റെ കെയറിങ്ങും ഒക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഒരു അഞ്ചോ ആറോ വെറൈറ്റി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാനിപ്പോൾ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കളക്ഷനിലാണ്. അപ്പോൾ സിങ്കോണിയം പ്ലാന്റ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടികളാണ് ഈ സിങ്കോണിയം പ്ലാന്റ്സ്. അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിലും സിങ്കോണിയം പ്ലാന്റ്സ് വളർത്തിയെടുക്കാവുന്നതാണ്. സിങ്കോണിയത്തിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് തൈയാണ്. അപ്പോൾ ഈ സിങ്കോണിയത്തിൻ്റെ പേര് നിയോൺ റോബസ്റ്റ എന്നറിയപ്പെടുന്ന പേരാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പേര്. കണ്ടോ, ഇതിൻ്റെ ഒരു കുഞ്ഞു തൈയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റൊക്കെ വളർത്തി സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചട്ടിയിലൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് ക്രീപ്പ് ചെയ്ത് കൊടുത്ത് വളർത്തിയാലും നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തതായി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. അതേപോലെ തന്നെ ഇതും ഒരു ചെറിയ തൈയാണ്. എൻ്റെ കയ്യിലുള്ള സിങ്കോണിയത്തിൻ്റെ വെറൈറ്റികൾ രണ്ട് തൈയാണ് ഞാനിപ്പോൾ കാണിച്ച് ആദ്യം കാണിച്ച് നമ്മുടെ നിയോൺ റോബസ്റ്റയും പിന്നെ ഈ ഒരു സിങ്കോണിയും. അടുത്തൊരു വെറൈറ്റി ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ആ ഒരു കളർ വേരിയേഷനൊക്കെ കണ്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ, ഈ ലീഫിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വൈറ്റ് കളറ് ലൈം പോലെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ഇത് നല്ല തിങ്ങി വളർന്ന് നിൽക്കുന്ന കാണാനാണ് കൂടുതൽ ഭംഗി. ഇതിപ്പോൾ ഒരു അഞ്ച് മാസത്തോളമായി ഇതിൻ്റെ ഒരു തൈ, ചെറിയൊരു തൈ ഞാൻ വെച്ചത്. നല്ല രീതിയിൽ നമ്മൾ കെയറിങ് ഒക്കെ കൊടുത്താൽ ഇങ്ങനെ നമ്മുടെ ചട്ടി നിറയെ വുഷിയായിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതും സിങ്കോണിയത്തിൻ്റെ കൂട്ടത്തിലെ ഒരു അടിപൊളി പ്ലാന്റാണ്. അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു പ്ലാന്റാണ്, സിങ്കോണിയത്തിൻ്റെ തന്നെ മരിയ അലൂഷൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരാണ് മരിയ അലൂഷൻ. അതേപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇതിൻ്റെ തളിരിലകൾ ഒരു ചോക്ലേറ്റ് കളറാണ്. അതിന് ചോക്ലേറ്റ് സിങ്കോണിയ എന്നും ഇതിന് പേര് പറയാറുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഇൻഡോറിൽ നമ്മൾ നല്ല പോട്ടിലൊക്കെ, നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇൻഡോറിൽ വളർത്താവുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തതായുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ കണ്ടു. ഇതിന് സിങ്കോണിയം ക്രീം എലൂഷൻ എന്നാണ് ഈ സിങ്കോണിയത്തിൻ്റെ പേര്. കണ്ടോ, ഒരു യെല്ലോ ലൈറ്റ് കളറൊക്കെയാണ് ഇതിനുള്ളത്. കണ്ടോ ലീഫിന്. പിന്നെ നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കെയർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വെയിലൊന്നും കൊള്ളാൻ പറ്റാത്തൊരു ചെടിയാണ്. ഒരുപാട് ഉച്ച സമയത്തെ വെയിലൊക്കെ ഇതിനെ നന്നായിട്ട് ബാധിക്കും. ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് രാവിലത്തെ വെയിലും നമുക്ക് പ്രശ്നമില്ല. അതേപോലെ തന്നെ വാട്ടറിങ്ങും ഒരുപാട് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് ഈർപ്പം വേണുന്ന ഒരു പ്ലാന്റാണിത്. കുറച്ച് ഈർപ്പം നമുക്ക് എപ്പോഴും നിലനിർത്താം. എന്നാൽ തന്നെ ഒരുപാട് വാട്ടറിങ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒരുപാട് വെയിലും കൊള്ളിക്കാൻ പറ്റാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഇതിൽ ഒരു ഗ്രീൻ കളറ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സിങ്കോണിയമാണിത്. അതേപോലെ തന്നെ മറ്റ് ലീഫുകളെയൊക്കെ അപേക്ഷിച്ച് ഈ ലീഫിന് കുറച്ച് വലിപ്പം കൂടിയ ഒരു ലീഫാണ്. നല്ല വലിപ്പമുള്ള ലീഫാണ് ഈ ഒരു സിങ്കോണിയത്തിനുള്ളത്. കണ്ടോ, ഈ ഒരു ലീഫിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്.
നല്ല രസമല്ലേ ഇത് കാണാൻ. എനിക്ക് ഈ സിങ്കോണിയം പ്ലാന്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഈ സിങ്കോണിയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.